ബോയ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. പുതിയൊരു ഗെയിം ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഷോഗൺ ഷോഡൗൺ. താങ്ക് യു ഗോബ്ലിൻ സ്റ്റുഡിയോ ഫോർ പ്രൊവൈഡിങ് മീ ദ കീ. ഇതാണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് കളിക്കാൻ വേണ്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇതാണെന്ന് വെച്ചാൽ ഞാൻ കളിക്കുന്നുണ്ടായ ഗെയിമാണ്. ഇതിപ്പോഴും ഏർലി ആക്സസിലല്ലേ. ഞാൻ കുറച്ച് നാൾ മുമ്പ് എപ്പോഴും ഒരു 4-5 മാസം മുമ്പ് ഞാൻ ആക്ച്വലി ഇത് കളിച്ചത്, എൻ്റെ ഡെമോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഗെയിം കളിക്കാൻ പോകുന്നത് എങ്ങനെയുണ്ട് നോക്കാം. ഒരു നമ്മൾ സാമുറായി ആയിട്ട് ഇത് റോഗിലേക്കാണ്. സോ നമ്മൾ സത്താൽ റീസെറ്റ് ആവുന്ന പരിപാടി. ഞാൻ അങ്ങനത്തെ കുറേ ഗെയിമിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം ചെയ്ത് കണ്ട ന്യൂ റണ്ണ് എന്ന്. സോ നമ്മളിങ്ങനെ ഒന്നുമില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് പുതിയ ഐറ്റംസ് കിട്ടും, ബോസ് ഫൈറ്റ് ഉണ്ട്, അങ്ങനത്തെ പരിപാടി. നിങ്ങൾക്ക് ഗെയിം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ലൈക്ക് എടുക്കുമ്പോൾ ചാനലിൽ പുതിയതുള്ള സഭ്യം നടക്കണ്ട, ഞാൻ നിങ്ങൾക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇവിടെ ഇതാണ് നമ്മൾ ഹബ്ബ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓരോ സംഭവങ്ങൾ, നമ്മൾ ക്യാരക്ടറും കാര്യമൊക്കെ. സോ ഇവിടെ വന്നാൽ എനിക്കിപ്പോൾ എൻ്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റും. ദി വാണ്ടറർ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമ്മൾ നോർമൽ സ്റ്റാർട്ടിങ് ക്യാരക്ടർ, പിന്നെ ബാക്കിയുള്ളവരെ അൺലോക്ക് ചെയ്യണം. കണ്ട വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം കറൻ്റ്ലി 3 ക്യാരക്ടേഴ്സ് അല്ല നമ്മൾ മെയിൻ അല്ലാണ്ട്. സ്പെഷ്യൽ അബിലിറ്റി ക്യാൻ പുഷ് എനിമി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം മൂവിങ് ഫോർവേഡ്. നമുക്ക് ഇവനായിട്ട് കളിക്കാം, ബേസിക് ആളായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, കുറച്ച് നാൾ മുമ്പ് ഞാൻ കളിച്ചിട്ടുണ്ട്, നമുക്ക് അത്ര ഓർമ്മയില്ല കൺട്രോളും കാര്യമൊക്കെ. ബാക്കി സംഭവം ഞാൻ ഉള്ളിലെത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് മാപ്പ്. സോ നമ്മളിങ്ങനെ ഇടുന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി 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 മുന്നിലേക്ക് എത്തണം. ഓക്കെ, എനിക്ക് ഇനി ആർട്സ് അല്ലേ കൃഷ്ണ. എനിക്ക് ഈ ഓ ഓക്കെ 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 ഈ റെട്രോ, ഈ റെട്രോ അല്ല പിക്സലേറ്റഡ് ലുക്ക് എനിക്ക് ഇഷ്ടം. ഓക്കെ, സോ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് കുറച്ചുണ്ട് പക്ഷെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഈ സാധനം കണ്ടു നിങ്ങൾ, ഇതാണ് നമ്മൾ ഹെൽത്ത് ബാർ. ഓക്കെ, അവൻ്റെ താഴെ കണ്ടല്ലോ, അതാണ് ഹെൽത്ത് ബാർ. സോ ഇത് കൗണ്ട് ആണ് ചെയ്യുന്നത് 2 എന്ന്. നമ്മളെ വെപ്പൺ കണ്ടല്ലോ, നമുക്ക് ഒരു സോഡ് ഉണ്ട്, നമുക്കൊരു ആരോ ഉണ്ട്. ഇതിൽ 2 എന്ന് എഴുതിയത് കണ്ട, അത് അതിൻ്റെ ഡാമേജാണ്. സോ ഈ ആരോ 2 ഡാമേജ് ചെയ്യും, എന്ന് വെച്ചാൽ ഇവനെ കൊല്ലാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങോട്ടേക്ക് വെക്കുക, എന്നിട്ട് അറ്റാക്ക് ചെയ്യുക, അവൻ ചത്തും. സിമ്പിൾ. ഓക്കെ, സിമ്പിൾ. ഇനി ഇവന് 3 ഹെൽത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 ഇട വെക്കുക, അത് 2 അറ്റാക്ക് ചെയ്യും. എനിക്ക് ഇതിപ്പോഴും കൂൾ ഡൗണിലില്ല. സോ ഞാൻ ഇപ്പോൾ അവൻ്റെ ടേണിന് വേണ്ടി കാത്തുനിൽക്കണം. ടേൺ ബേസ്ഡാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 2 താഴെ നിങ്ങൾ നോക്കിയേക്കോ, ഒന്നും കൂടി വെയിറ്റ് ചെയ്യുന്നു. അതിപ്പം ഇനി 2 കൂടി ബാക്കിയുണ്ട്. ഞാൻ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവൻ മുന്നിലേക്ക് മൂവ് ചെയ്യും. പക്ഷെ അപ്പോഴേക്ക് എൻ്റെ വെപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഇതിവിടെ വെക്കുന്നു, ബൂം, അടി വെട്ട്. സിമ്പിൾ, സിമ്പിൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ട് മുന്നോട്ടേക്ക് പോവാം. ഇനി എനിക്ക് എല്ലാം കൂൾ ഡൗൺ ഇല്ലല്ലേ, ഞാൻ കുറച്ച് നേരം കാത്തുക്കണം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ അവരെ ടേണായി, അവരപ്പോൾ വെപ്പൺ വെച്ച് ഒന്നും കൂടി കാത്തുക്കുന്നു. അവർ മൂവ് ചെയ്യാൻ റെഡിയായി, ഒന്നും കൂടി കാത്തുനിന്ന്. ഇനി ഞാൻ പുറകിലേക്ക് പോകും, അപ്പോൾ ഇവൻ്റെ അറ്റാക്ക് മിസ്സാവും. കണ്ട, ഇനി ഞാൻ എൻ്റെ വെപ്പം വെക്കുന്നു, ഞാൻ മുന്നിലേക്ക് പോകുന്നു, ഞാൻ എൻ്റെ ഈ വെപ്പം വെക്കുന്നു. അവനിനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും, നമുക്ക് കാത്തുനിൽക്കാം. അവനെത്തി, ഇവനെ ഇനി അടിക്കാനിൽ നേരം കൊടുക്കാൻ പാടില്ല. നമുക്ക് 4 അറ്റാക്ക് ഉണ്ട്, ഇവന് 3 ഹെൽത്തേലു, ഇവനിവിടെ തീരും. സിമ്പിൾ. ഇനി മറ്റേ വരുന്നുണ്ട് 2 അറ്റാക്കായിട്ട്, നമ്മൾ കാത്തുനിൽക്കുക. ഫക്ക്, അഹം, തിരിയാ, സ്വാപ്പ് ചെയ്യുക, അവനെ അടിച്ചു. ബുദ്ധി, ഇതെല്ലാം ബുദ്ധി വെച്ചിട്ടില്ല കളിയാണ്. ഓക്കെ, ഇത് ബുദ്ധി വെച്ചിട്ടില്ല കളിയാണ്. ഇനി ഇല്ലത് എന്താന്ന് വെച്ചാൽ ഇല്ലേ, എനിക്ക് ഒരടിക്ക് അവർക്ക് 2 അല്ലല്ല, ഒരുത്തനും 3 ഹെൽത്ത് അല്ലേ. നോക്കാം, ഞാൻ ഇതന്നെ വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇതും വെക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ അവനിനി മുന്നിലേക്ക് വരട്ടെ, അവനെ എന്നിട്ട് ഇത് വെച്ചടിക്കാം, അപ്പം അവൻ ചാവും. എന്നിട്ട് ഏറെ വെച്ചിട്ട് ഇവനെ 2 ഡാമേജ് ചെയ്യാം, എന്നിട്ട് ഞങ്ങൾക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, മുന്നിലേക്ക് ഇരുന്ന് ഞാൻ അടിക്കുന്നു, അവൻ ചത്തു, ഏറെ അവന് കൊടുത്ത്, ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഞാൻ പുറകിലേക്ക് പോകുന്നു, അവൻ മിസ്സാക്കി. ഇനി ഞാൻ എൻ്റെ വെപ്പൺ ഇവിടെ വെക്കുന്നു, ഞാൻ മുന്നിലേക്ക് ഇരുന്ന്, ഓ ആക്ച്വലി ഒക്കെ ഏറോ ഇവനെ ഇട്ട് തീർക്കാൻ പറ്റും. സിമ്പിൾ, കണ്ടില്ലേ, സംഭവം സിമ്പിളാണ്. ഇനി ഇത് കണ്ടോ, മേലെ ഇതാണ് നമ്മളുടെ 11 സ്ഥാനം. സോ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കി, ഇനി ഇവിടെ ഇനി ബോസ് ഫൈറ്റ് ഉണ്ടാവും. ഇനി അത് ഓരോ ലെവൽ കഴിയുമ്പോൾ നമുക്ക് പുതിയ സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ ഇത് കണ്ടില്ല, സ്പിയർ. സ്പിയർ എന്ന് വെച്ചാൽ ഞാൻ അവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ്. സ്പിയറും 2 ഡാമേജ് ചെയ്യാം. പക്ഷേ ഇത്രയും നേരം നമുക്ക് ഈ ടൈലിലും ഈ ടൈലിലും ആളുകൾ അടിക്കാൻ പറ്റില്ലല്ലോ. അതായത് കത്തി വെച്ചിട്ട്, ഏറെ വെച്ചിട്ട് എത്ര ദൂരമൊക്കെ വേണമെങ്കിൽ അടിക്കാം. സ്പിയർ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഇല്ലവന് നമുക്ക് അടിക്കാൻ പറ്റും. അതായത് ഒരു ടൈൽ ഗ്യാപ്പിലും നമുക്ക് അടിക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഇവൻ്റെ അബിലിറ്റി, ഇവൻ ഇങ്ങനെ ആഞ്ഞ് അങ്ങ് വരും. ഇവന് ഒരു HP ഇല്ലു, പക്ഷെ അവൻ ആഞ്ഞ് വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇത് വെക്കാം, ടേൺ ചെയ്യാം. എന്നിട്ട് 1 എന്തായാലും എനിക്ക് കിട്ടും. ഓക്കെ, 1 എന്തായാലും എനിക്ക് കിട്ടും. ഓ ഫക്ക്, ഓ ഇത് ഹെൽത്ത് പോഷനാണ്.
നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ആ കുഴപ്പമില്ല, ആ കുഴപ്പമില്ല. എന്നതോ ഓ അവനവിടെയുണ്ട്. ഓക്കെ നൈസ്, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ നമുക്ക് ഇവനിവിടെ തീർക്കാം. ഓക്കെ എനിക്ക് ഹെൽത്ത് പോർഷൻ ഉണ്ട്, എനിക്ക് 3 SP ഹീൽ ചെയ്യാൻ പറ്റും, എനിക്ക് ഒരേ അടി കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് തിരിയാം, എന്നിട്ട് ആരോ വെക്കാം, സ്പിയർ വെക്കാം, ഇന്ന പിടിച്ചോ ഇന്ന പിടിച്ചോ. സിമ്പിൾ സിമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ഓക്കെ ഇത് ഇവിടെ വെക്കുന്നു. ഞാൻ അവന് ബേറ്റ് ചെയ്യുന്നു, അവനെ കളിപ്പിക്കുന്നു. ഇങ്ങോട്ടേക്ക് വരിക, ഇങ്ങോട്ടേക്ക് വരിക. ഞാൻ ഒന്നും കൂടി പുറത്തേക്ക് പോന്ന് ഫക്ക് കളിപ്പിക്കണ്ടിരുന്നു. ഓക്കെ നമുക്ക് അവനായിട്ട് ഫക്ക്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ഇത് ഇവിടത്തേക്ക് കൊണ്ടുവരാം, ഇത് ഇവിടെ വെക്കാം, എന്നിട്ടാണ് തീർക്കാം. പും പും. ഓക്കെ ഇനി മറ്റവൻ വരുന്നുണ്ട്, വരട്ടെ. ഫാക്കാ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇതത്ര ഒരു നല്ലൊരു സംഭവം അല്ലല്ലോ. നമുക്ക് അപ്പോഴേക്ക് ഹെൽത്ത് ആവോ, നമുക്ക് ഇവന് ഒരിക്കടിക്കാൻ പറ്റും. ഓ ആസിൽ നമുക്ക് ഏറോ ആവും, അതായത് വലിയ സീനില്ല, ഇവനോട് തീർക്കാൻ പറ്റും നമുക്ക്. ഓക്കെ ഇനി മറ്റവൻ വരുന്നുണ്ട്, നമുക്ക് റെഡിയായി നിൽക്കാം. ഇവന് ഒരടി എന്തായാലും കൊടുക്കാം നമുക്ക്. ഇനി ഇവനായിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്യാം, എന്നിട്ട് ഇത് വെക്കുക, തീർത്തി രണ്ടാളി കോംബോ. ഓ ഷിറ്റ്, നമുക്ക് ആദ്യം മറ്റവനെ തീർക്കണം, ഇവനെ നമുക്ക് ആദ്യം തീർക്കാം, അല്ലെങ്കിൽ ഓടി വരും. ഓക്കെ എന്നിട്ട് നമുക്ക് മുന്നിലേക്ക് നീങ്ങാം, ഇതെടുത്ത് വെക്കുക, അവൻ വരട്ട്. ഓക്കെ നമുക്ക് ഇതിവിടെ വെക്കാം. ഓ അതിനെ കൊണ്ട് കച്ചേ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ട്, പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഏറെ ഉണ്ട്. എന്നാ സിമ്പിൾ, ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ ഇത് നമുക്ക് ഇവിടെ വെക്കുന്നു, ഇവൻ ആദ്യം നമ്മൾ തീർക്കുന്നു. മറ്റോ റഷ് ചെയ്ത് വരുന്നുണ്ട്, മിക്കവാറും അടി കിട്ടും, മിക്കവാറല്ല എന്തായാലും അടി കിട്ടും. ഫക്ക് അത് പറഞ്ഞിട്ടായിട്ടില്ല, പക്ഷേ ഇവനോട് കൊല്ലാൻ പറ്റും. ഓക്കെ വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. എനിക്ക് ഇനി എത്ര SP ഉണ്ട്? 5 SP ഇനി ബാക്കിയുണ്ട്. ഓ +1 damage, നമുക്ക് ഇനി ഇതിൻ്റെ ഡാമേജ് കൂട്ടാൻ പറ്റും. ഞാൻ ഇതൊക്കെ ആരോൻ്റെ ഡാമേജ് കൂട്ടാം, അത് നല്ലോണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആരോ ഇനിയിപ്പം 3 ഹെൽത്ത്. ഓ ബോസ് ഹീൽ ചെയ്യട്ടെ, നമുക്ക് ഞാൻ ഹീൽ ചെയ്ത്. പിന്നെ നമുക്ക് എന്തോ, ഓ മാസ് സൈസ് ഫ്രീസ് ഓൾ എനിമി ഫോർ 3 turns, അതായത് 3 പ്രാവശ്യം അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. ആ സേവ് ചെയ്യണം, ഇപ്പം യൂസ് ചെയ്യണോ? ഇത് ബോസ് അല്ലേ, നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഞാൻ ഫ്രീസാക്കി, ഇനി ഞാൻ ഇതെടുക്കുന്നു ഇതെടുക്കുന്നു, കാരണം ഇതെല്ലാം ലോങ് റേഞ്ച് ആയതുകൊണ്ട് എനിക്ക് നല്ലോണം ഡാമേജ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതെടുക്കുന്നു, മുന്നിലേക്ക് വന്ന് ഞാൻ അവൻ അടിക്കുന്നു, അവൻ റഷ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞാൻ അതിന് പകരം അപ്പോൾ അവനെ വെച്ചിട്ട് സ്വാപ്പ് ചെയ്യുന്നു, ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യുന്നു, അവൻ ഒന്നും കൂടി റഷ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, ഞാൻ ഒന്നും കൂടി സ്വാപ്പ് ചെയ്യും. ഫക്ക് എൻ്റെ സ്വാപ്പിന് കൂൾ ഡൗൺ ഉണ്ട്, വലിയ കുഴപ്പമില്ല, ഒരടി നമുക്ക് വാങ്ങാം. വലിയ കാര്യമായി, ഒന്ന് പിടിച്ചോ ഒന്ന് പിടിച്ചോ. സിമ്പിൾ, ഓക്കെ ഞാൻ ഇത് വെക്കുന്നു, മുന്നിലേക്ക് വന്ന് അവൻ അടിക്കുന്നു, വലിയ പ്രശ്നമില്ല. ഞാൻ തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു, ഇവിടെ തീർക്കണില്ലെങ്കിൽ നമ്മൾ ചാവും. ഹോ അത് കുറച്ച് റിസ്ക്കി ആയിരുന്നു കേട്ടോ, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിപ്പോയി, അങ്ങനെ ചെയ്യല്ലേ. ഓക്കെ ഇനി കൂൾ ഡൗൺ കുറക്കാൻ പറ്റും, സോ താഴത്തെ ആ സാധനം മാറും. നമുക്ക് ആരോൻ്റെ കൂൾ ഡൗൺ തന്നെ കുറക്കാം. അതിപ്പോൾ 1, 2, 3, 4, 5 ഇല്ല, അത് 4 ആവില്ലേ? യപ്പ് അത് 4 ആയി മാറി. ഓക്കെ ഇനി 4 ടൈമാണ് കാത്തുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ സ്ലോട്ട് അപ്ഗ്രേഡും ഡാൻസർ ഷോപ്പിലേക്കും പോകാം, അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ ടൈലും ഗാർഡിങ് ഷോപ്പിലേക്കും പോകാം. ഞങ്ങൾക്ക് ഇടത്തേക്ക് പോവാം, നമുക്ക് ഓർമ്മയില്ല ഇതൊക്കെ എന്താന്ന് സത്യം പറഞ്ഞാൽ. ഇവിടെ നമുക്ക് സ്ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സ്ലോട്ട് അപ്ഗ്രേഡ് എന്ന് വെച്ചാൽ എന്താണോ, ഇവിടുന്ന് സാധനം നമുക്ക് പൈസ കൊടുത്ത് ദ കോയിനോട് ദ കോയിൻ ആൾക്കാരെ കൊല്ലുമ്പോൾ കിട്ടുന്നത്, അത് വെച്ചാൽ നമുക്ക് പുതിയ സാധനം സ്പെഷ്യൽ മൂവ്. ഓ അത് കൊള്ളാലോ, സ്പെഷ്യൽ മൂവ് സ്വാപ്പ് ഇൻഫ്ലിക്ട് 1 damage, അത് വെച്ചാൽ അടിപൊളിയാണ്. ഓ ഇത് എനിക്ക് ഇഷ്ടമായി, ഞാൻ അത് എടുക്കുന്നത്. അപ്പം നമ്മൾ ക്യാരക്ടറായിട്ട് ഇങ്ങനെ സ്വാപ്പ് ചെയ്യില്ലേ, ഇതാണ് എൻ്റെ സ്വാപ്പിൻ്റെ കൂൾ ഡൗൺ കേട്ടോ, അത് എൻ്റെ ക്യാരക്ടർ അബിലിറ്റിയാണ്. അപ്പോൾ മറ്റവന് വേറെ എന്തുണ്ട് പുഷ് ചെയ്യണം എന്നുള്ളത്, സോ അതിനി ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഡാമേജ് ചെയ്യാൻ പറ്റും. പെർമനൻ്റലി ആഡ് എ സ്കിൽ സ്ലോട്ട് ടു ദിസ് ഷോപ്പ്, അതിൻ്റെ ഉള്ള ആവശ്യമൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇതൊന്നും ചെയ്യൽ നമുക്ക് ഓർമ്മയില്ല. സ്ട്രൈക്ക് ദ ഫസ്റ്റ് ടാർഗറ്റ് ഹെഡ്, ഇതെന്ത് ചെയ്താൽ നമുക്ക് നമുക്ക് അറിയില്ല, നമുക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഞാൻ ഹീൽ ആയിട്ട് ഇത് നമുക്ക് മുന്നോട്ടേക്ക് പോകും. വിസ്പറിംഗ് കേവ്, ഹിബിക്കു വേസ്റ്റ് ലാൻഡ്, നമുക്ക് ഹിബിക്കു വേസ്റ്റ് ലാൻഡിലേക്ക് പോകാം, ചവിടെ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ കുറച്ചോന്ന് ചവല്ലേ, ഇതും സെയിം സമ്പന്ന 5 കണ്ട, ഇതാണ് വേവിൻ്റെ നമ്പർ, ഞാൻ നേരത്തെ കൺസേൺ ആയിരുന്നു, ഇപ്പോഴും എനിക്ക് ഓർമ്മ വന്നു. സോ നമുക്ക് ഇത് വേണം 2. ഓ ആക്ച്വലി അതിന് പകരം ഇത് ഇതൊന്ന് വിട്ടാൽ മതി ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട്, കണ്ടോ. ഇനി നമുക്ക് ടേൺ ചെയ്യാം, അവനെന്ത് ചെയ്യുന്നു, ഓ ഭാഗ്യം. ഓക്കെ ഇനി നമുക്ക് അവനെ കൊല്ലണമെങ്കിൽ ഞാൻ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് പിടിച്ചോ, അടി പൊള്ളി, അതിൻ്റെ ഹെഡിൽ അവൻ ആളെ മാറ്റി.
ഇവനെടുത്ത് തീർക്കണം. ഫക്ക്, ദിസ് ഇസ് നോട്ട് ഗുഡ്. ഓ ഓക്കെ, ഇല്ലേട്ട് കൊല്ലട്ടെ. ഓക്കെ നൈസ്, അല്ല അല്ല നമുക്ക് ടേൺ ചെയ്യാതെ നല്ലത്. ഓക്കെ ഗുഡ്, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് അവനെ കൊല്ലാം. അല്ല കൊല്ലാൻ പറ്റില്ല, നെവർ മൈൻഡ്. ഇതിവിടെ വെക്കുന്നു, ഞാൻ മുന്നിലെ കയറുന്നു, അപ്പോൾ അവൻ മിസ്സായി. ഇനി നമ്മൾ അടിക്കുന്നു അവനെ. ഗുഡ്, ഇതെടുക്കുന്നു, അവൻ ഏരോ വെക്കുന്നുണ്ട്, നമുക്ക് പുറകിലേക്ക് പോവാം. ഞാൻ ഇതെടുക്കുന്നു, എന്നിട്ട് ഇവനെ കൊല്ലുന്നു. ഞാൻ മുന്നിലേക്ക് വന്ന് കാരണം അല്ലെങ്കിൽ അവൻ എന്നെ വെട്ടും. അല്ല അവനെ വെട്ടുമല്ല പരിപാടി. ഇതാക്കുന്നു, ഞാൻ ചെ പുറകിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അവന് ഇനി എന്തോ ഞാൻ മുന്നിലേക്ക് ഇരുന്നു. ഏറെ ഉപയോഗിക്കല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കുന്നു, ഇവനിവിടെ തീർക്കുന്നു. നമുക്ക് സ്പിയർ വെക്കാം. ഓ ഫക്ക്, ഓക്കെ വലിയ കുഴപ്പമില്ല. നമുക്ക് ഇവനെങ്ങനെയെങ്കിലും കൊല്ലണം കേട്ടോ. ഇവനാണ് നമുക്ക് പാര് തരുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ നല്ലത് നല്ലത്, ഇവനിവിടെ തീർക്കാം. ഓക്കെ നൈസ്, അവന് ഹെൽത്ത് അധികമായിരുന്നല്ലോ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത്. ഓക്കെ അവന് ഒരു ഡാമേജ് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതാക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, അവനവിടെ അടിക്കുന്നു, ഞാൻ പുറകിലേക്ക് വരുന്നു, ഇതെടുക്കുന്നു, ഇതെക്കുന്നു, ഞാൻ മുന്നിലേക്ക് വരുന്നു. ഓ ഫക്ക്, ടേൺ ചെയ്യുന്നു, മുന്നിലേക്ക് വരുന്നു, സ്വാപ്പ് ചെയ്യുന്നു, അവനവിടെ കൊന്നു, എനിക്കൊരടി കിട്ടും, വലിയ പ്രശ്നമില്ല. ഞാൻ മുന്നിലേക്ക് വരുന്നു, മുന്നിലേക്ക് വരുന്നു, ഇവനിവിടെ തീർക്കുന്നു ഞാൻ. ഓക്കെ ഞാൻ ഒന്നും കൂടി മുന്നിലേക്ക് വരുന്നു, എന്നിട്ട് എനിക്ക് ഇവനെ 3 HP തീർക്കും വേണം, എന്നിട്ട് ഇവനെ കൊല്ലും വേണം, അല്ലെങ്കിൽ ഇവൻ എന്നെ റഷ് ചെയ്യും. സോ അതൊന്ന് നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ എന്നിട്ട് ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം, മുന്നിലേക്ക് വരാം. ഓക്കെ സോ എന്നിട്ട് 3 HP അവനെ തീർക്കണം. സോ ഇത് വേണം നമുക്ക്. എന്നിട്ട് ഓക്കെ സ്പിയർ അല്ല, ആദ്യം കേറോ വെച്ച് അടിക്കണം. സോ ഞാൻ മുന്നിലേക്ക് വന്നിട്ട് ഇവനെ ഫസ്റ്റിൽ ഇവൻ ചാവും, എന്നിട്ട് മറ്റവനെ സ്പിയർ കൊണ്ട് ഞാൻ കുത്തും. സിമ്പിൾ സിമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ ഡാഷ് ഫോർവേഡ് ആസ് ഫാർ ആസ് പോസിബിൾ, ഫ്രീ പ്ലേ, ആഡിങ് ദ ടൈൽ ടു ദ അറ്റാക്കിംഗ് ക്യൂ ഡസ് നോട്ട് അഡ്വാൻസ് ദ ടേൺ. ഓ പിന്നെ ഇതെന്ന പുൾ ദ ടാർഗറ്റ് ടു ദ സെൽ ഡയറക്ട്ലി അഹെഡ്, നമുക്ക് ആൾക്കാർ ഇങ്ങോട്ടേക്ക് പുള്ള് ചെയ്യാൻ പറ്റും. നമുക്കൊന്നെങ്കിലും 4 ആക്ച്വലി ഇത് നല്ലതല്ലേ, നല്ലതാണ് ഞാൻ ഇതെടുക്കുന്നു. ആക്ച്വലി നല്ലതാണ്, ആൾക്കാരൊന്ന് വേഗം കൊല്ലാൻ പറ്റും. ഇപ്പോൾ പ്രശ്നം റീചാർജ് ടൈൽ ആൻഡ് സ്പെഷ്യൽ മൂവ് കൂൾ ഡൗൺ, പ്രശ്നം എന്തറിയോ ഹെൽത്താണ് പ്രശ്നം. ഓക്കെ ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് ഇതോട് വെച്ചിട്ട് ഇവനോട് തീർക്കുന്നു. ഓക്കെ 3 HP അല്ലേ, സോ ഇവിടെ വെച്ചിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നു, ഒരടി അടിക്കുന്നു, എന്നിട്ട് ഞാൻ പുറകിലേക്ക് പോകുന്നു, ഇത് വെക്കുന്നു. ഇത് വെച്ച് ഡാമേജ് ചെയ്യുമോ? ഓഫ് ചെയ്യും കേട്ടോ. ഓക്കെ ഞാൻ മുന്നിലേക്ക് വരുന്നു, ഇതിവിടെ വെക്കുന്നു, ഇവനിവിടെ തീർക്കുന്നു, അടുത്താൻ വന്നു, ഇത് വെക്കുന്നു, ഞാൻ ഇവനിവിടെ തീർക്കുന്നു, ഞാൻ ടേൺ ചെയ്യുന്നു, ഞാൻ ഇവനായിട്ട് സ്വാപ്പ് ചെയ്യുന്നു, ഞാൻ ഇവൻ ഇങ്ങോട്ടേക്ക് വലിക്കും, എന്നിട്ട് എന്നിട്ട് ഞാൻ ഓ മറ്റവൻ വന്നു. ആ വലിയ കുഴപ്പമില്ല, അവനൊന്ന് ഷീൽഡ് കിട്ടി. ഓക്കെ നൈസ്, കുറച്ച് ഫക്ക് എനിക്ക് കൂൾ ഡൗൺ ഉണ്ട്, ഞാൻ പുറകിലേക്ക് വന്നു. ഓക്കെ ഇനി ഇവനെ ആരോല നമുക്ക് കൊല്ലാൻ പറ്റും. ഞാൻ ഇതിവിടെ വെക്കുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവനെ കൊല്ലുന്നു, കുത്തുന്നു. ഓക്കെ വലിയ പ്രശ്നം ഉണ്ടായിട്ടാ, ഇവനെ നമുക്ക് ഗ്രാപ്പ് ചെയ്യാം, അന്നേരം അവൻ ചത്തോളും. ഓക്കെ പെർഫെക്റ്റ്, ഞാൻ തിരിയുന്നു, ഞാൻ പുറകിലേക്ക് വന്ന് ഞാൻ ഇതെടുക്കുന്നു, അവനെ ഞാൻ എടുത്ത് തീർക്കുന്നു. വെരി സിമ്പിൾ, നൈസ്. ഓ ഡൂഡ് അത് ക്ലീൻ ആയിരുന്നു, ആ ഫൈറ്റ് കിട്ടാൻ, ആ ഫൈറ്റ് ക്ലീൻ ആയിരുന്നു. ഞാൻ ഹീൽ ആയിട്ട്. ഓക്കെ ബോസ് ഫൈറ്റേ, +2 കൂൾ ആണ് പോയ്സൺ, പോയ്സൺഡ് എനിമീസ് ടേക്ക് 1 damage അറ്റ് ദ എൻഡ് ഓഫ് ദ ടേൺ, ഡ്യൂറേഷൻ 3 turns. അപ്പോൾ ഇതിൽ ഏതാണ് അത് ചെയ്യേണ്ടതെന്നാ, ഞാൻ ഏറോന്ന് ചെയ്യും, ഏറോ ഭയങ്കര ഓപ്പി ആണ്. ഓ അതെനിക്ക് മനസ്സിലായി, അത് അത്രയും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അതാണ് സംഭവം. നമുക്ക് ഇപ്പോൾ 1 day 4 turns വൈ സെഡ് ഗിവ് മീ എന്തൊക്കെയാ അവൻ പറഞ്ഞു. സോ ഓക്കെ ഇതും ഇത് സത്യമുള്ള ബോസിൻ്റെത് ഇങ്ങനെ ഓരോ സെക്ഷൻ പോലെ കാണണമായിരുന്നു, നമ്മൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രയാ വേണമെന്ന്. ഒരു കുഴപ്പമില്ല, സോ നമുക്ക് ഇത് വെച്ചടിക്കാം, ഇത് വെച്ചടിക്കാം, എന്നിട്ട് പിന്നെ ഗ്രാപ്പ് ചെയ്യാം അവനെ. നമുക്ക് ഫുൾ ഓൾ ഓൾ ഇൻ പറ്റും, ഇതും കൂടി ചെയ്യാൻ പറ്റും നമുക്ക്, ഇല്ല 3 വെക്കാൻ പറ്റും. എന്നാൽ ഇത് ചെയ്യണ്ട, ഇത് ചെയ്യാം. ഓക്കെ കാരണം ഇങ്ങോട്ടേക്ക് അവൻ വരുന്നുണ്ട് അതിനെ. ഇനി ബൂം, ഓ ഷിറ്റ് വലിയ കുഴപ്പമില്ല. ഇനി അവൻ കുറച്ച് കേഴ്സ് ഓൾ എനിമീസ് കേഴ്സ് എനിമീസ് ടേക്ക് 2 damage ഓൺ ദ നെക്സ്റ്റ് ഹിറ്റ് റീചാർജ്. ഓക്കെ സോ ഇനി ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇവൻ ഡബിൾ ഹിറ്റ് എടുക്കുമെന്ന് പറയുന്നു. സോ ഇത് ഞാൻ വെക്കുന്നു, ഇത് ഞാൻ വെക്കുന്നു, ഞാൻ സ്വാപ്പ് ആവുന്നു അവനായിട്ട്. എന്നിട്ട്
വാട്ട് ദ ഫക്ക് ജസ്റ്റ് ഹാപ്പൻഡ്? എന്നിട്ട് ഇത് വെക്കുന്നു, ഒന്ന് പിടിച്ചോ. നൈസ്. അല്ല അവന് അവന് ഞാൻ വെച്ചാൽ അവൻ്റെ അറ്റാക്ക് ഒരു സൈഡിലേക്കും ഉള്ളൂ, പക്ഷെ അവൻ എൻ്റെ സൈഡിലേക്കും കൂടി കൊണ്ട് ഐസ് പ്ലസ് ടു കൂടെ ഫ്രീ സ്റ്റാഗർ ഫോർ 3 turns. നമുക്കത് സ്പിയറിൽ നോക്കാം. ഓക്കെ നൈസ് അപ്ഗ്രേഡ്. ആ കേട്ടോ, ഫുൾ എലമെൻ്റലാണ് ഇപ്പോൾ. എനി ഡാമേജ് അപ്ഗ്രേഡ്, കൂൾ ഡൗൺ അപ്ഗ്രേഡ്. ഞങ്ങൾക്ക് കൂൾ ഡൗൺ അപ്ഗ്രേഡിലേക്ക് പോകാം. ഞങ്ങൾക്ക് ഓ നോ, ഞാൻ ഈ വഴി പോയിരുന്നു, ഞങ്ങൾക്ക് കൂൾ ഡൗൺ അപ്ഗ്രേഡ് കിട്ടിയാണ്. ഞങ്ങൾക്ക് ആ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ ഡാമേജ് അപ്ഗ്രേഡ് ചെയ്യാം. കൂൾ ഡൗൺ ആണ് വേണ്ടത് കേട്ടോ. ഓ ഇതിൻ്റെ അടുത്ത് ഇതുണ്ട്, പോഷൻ ഉണ്ട്. ഓ നൈസ്, അവൻ ഫ്രീ ആയിട്ട് വന്നു. സെയിലിൽ എനിക്ക് ഒന്നും കൂടി കിട്ടി സ്കില്ല്. എനിമീസ് ഡ്രോപ്പ് എക്സ്ട്രാ കോയിൻ വെൻ കോംബോ കോംബോ കിൽഡ് അല്ലേ. കോംബോ കിൽഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹീൽ വൺ വെച്ച് വെൻ എക്സിക്യൂട്ടിങ് എ ട്രിബിൾ കോംബോ കിൽ, അതും കുറച്ച് ബുദ്ധിമുട്ട്. നമുക്ക് നമ്മൾ ഗ്രാപ്ലിംഗ് ഹുക്കിൻ്റെ പവർ കൂട്ടണോ കത്തിൻ്റെ പവർ കൂട്ടണോ അല്ലെങ്കിൽ സ്പിയറിൻ്റെ? നമുക്ക് സ്പിയറിൻ്റെ പവർ കൂട്ടാം. ഓക്കെ നൈസ്, സ്പിയറിൻ്റെ പവറായി. ഇനി ഹീല് ഹീല് പെർഫെക്റ്റ്. ഇനി നമുക്ക് മുന്നിലേക്ക് പോവാം. എങ്ങോട്ടേക്ക്? ആ ഒരു സ്ഥലത്തേക്കേ ഇല്ലു. ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലം. ഓ ഇത് അടിപൊളിയാണ്. ഓ ഇത് 1, 2, 3. വെയിറ്റ്, ആ അത് ഷോപ്പായിരിക്കും. സോ 3 വേവ്, ഇനി ബോസും. ഓക്കെ ഓക്കെ, വലിയ പണിയൊന്നുമില്ല. ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അവന് 2 SP അല്ലേ, നമുക്ക് അവനായിട്ട് സ്വാപ്പ് ചെയ്യണം. അല്ല വണ്ടി ഇത് അടിച്ചാൽ ആദ്യം ഇവനങ്ങ് തീർക്കാം. ഓക്കെ എന്നിട്ട് ബാക്കി ചിന്തിക്കാം. ഇനി ഞാൻ ബാക്കിലേക്ക് പോന്നു, ഞാൻ ഇത് വെക്കുന്നു, എന്നിട്ട് ഇത് വെക്കുന്നു. സോ ഇന്നാ ഇന്നാ പെർഫെക്റ്റ്. ഇവനെ ഞാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാക്കുന്നു, ഞാൻ അവനായിട്ട് കൊല്ലുന്നു. ഇനി അവൻ വരുന്നുണ്ട്, അവൻ വരുമ്പോഴേക്ക് എനിക്ക് ഇടുന്ന് കൊല്ലാൻ പറ്റും അവനെ. ഓക്കെ വാ, ഒന്നും കൂടി വാ. പെർഫെക്റ്റ്, അവൻ ചത്ത്. ഇവൻ ഇവനെ നമുക്ക്, ഓ മറ്റേ വൃത്തിയായിട്ടവനുണ്ട്, അവൻ ആദ്യം ഞാൻ തീർക്കട്ടെ, ബാക്കി എന്നിട്ട് പിന്നെ നോക്കാം. ഓക്കെ ഇനി ഇവനെ നമുക്ക് മുന്നിലേക്ക് പോവാം, കത്തിയെടുക്കുക, മുന്നിലേക്ക് വരിക, അവനവിടെ തീർക്കുക. ഇനി ഇങ്ങോട്ട്, ഓ അവന് സ്പിയറാണ്, സോ അവനെ കുറച്ചൊന്ന് സൂക്ഷിക്കണം. സോ അവന് എത്ര? 4 health അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വെക്കാം, ഇത് വെക്കാം, ഇവനെടുത്ത് വരും. പെർഫെക്റ്റ്. ഇനി 3 health, 2 health, 3 health. സോ ഇവനെ എനിക്ക് ഒറ്റയടിക്ക് ഇവിടെ തീർക്കാൻ പറ്റും. പിന്നെ ഇല്ലത് ഏറോസിൻ്റെ ആൾക്കാർ, ഇവനാദ്യം നമുക്ക് തീർക്കാം. ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഇതെന്ത് ഏറോ? ഇത് നോർമൽ ഏറോ ആയിരുന്നു. അത് ഒരടിയപ്പം നമുക്ക് എന്തായാലും കൊള്ളും. ഇറ്റ് ഈസ് വട്ട് ഇറ്റ് ഈസ്, വലിയ കുഴപ്പമില്ല. സോ ഇവനെ എനിക്ക് ഇവിടെ തീർക്കാൻ പറ്റും. പെർഫെക്റ്റ്. ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ഞാൻ ഏറോ വെക്കുന്നു, ഇവനിവിടെ തീർക്കുന്നു. നൈസ്, ലാസ്റ്റ് വേവ്. സോ ഞാൻ മുന്നിലേക്ക് വന്നു, ഇതോടെ വെക്കുന്നു, മുന്നിലേക്ക് ഇടുന്നു, ഇവനോട് തീർക്കുന്നു. ഞാൻ ഇതാക്കുന്നു, സ്പിയർ എടുക്കുന്നു, ഇവനോട് കുത്തുന്നു, ഇതെടുക്കുന്നു, ഇതെടുക്കുന്നു, ബും ബും. നൈസ്. ഓക്കെ അത് വലിയ കുഴപ്പമില്ല, നമുക്ക് ഒരു ഹിറ്റായിട്ടല്ല സംഭവിച്ചിട്ട്, നമുക്ക് ഹെൽത്ത് കിട്ടും ചെയ്യുന്നു. ഇത് 3 health. ഓക്കെ ഫുൾ ഹെൽത്തായി. +3 cooldown adding tile to that attack you does not advance the turn. അതേ ചില ഭയങ്കര നല്ലവ, പക്ഷേ എൻ്റെ കൂൾഡൗൺ കൂടും, അത് റീറോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. -2 cooldown, പെർഫെക്റ്റ്. ഏതിനിപ്പം -2 cooldown കൊടുക്കാം? എൻ്റെ സ്പിയറിന് കൊടുക്കണോ എൻ്റെ -2 cooldown അല്ലേ? ഞാൻ വെച്ചാൽ എൻ്റെ ഇതിനെ നമുക്ക് ഏരോ ഫുൾ ഏരോ -2 cooldown, പെർഫെക്റ്റ്. ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചേട്ടാ, എലമെൻറ്റ് വെക്കുമ്പോൾ എൻ്റെ കൂൾഡൗൺ കൂടുന്നുണ്ട്, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ട്. ഓക്കെ ഇവനെ കൊല്ലണമെങ്കിൽ നമുക്ക് ഇവനായിട്ട് സ്വാപ്പ് ചെയ്യാം. ഓക്കെ ഞാൻ തിരിയുന്നു, ഞാൻ ഏറോ എടുക്കുന്നു, കൊല്ലുന്നു. പെർഫെക്റ്റ്. ഇവന് 5 health അല്ലേ, ഇവനെ കൊല്ലണമെങ്കിൽ നമുക്ക് ഇതോടെ വെക്കാൻ പറ്റും, എന്നിട്ട് ഇതോടെ വെക്കാൻ പറ്റും. അപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ വലിയ കുഴപ്പമില്ല. യെസ്. ഓക്കെ ഒന്നും കൂടി അവൻ വന്നല്ലേ. സോ ഇവനെ കൊല്ലം നമ്മൾ മുന്നോട്ട് പോവാം, ഏൺ ചെയ്യാം, ഇവനൊരടി കൊടുക്കാം. ഓക്കെ എന്നിട്ട് സ്വാപ്പ് ചെയ്യാം. പെർഫെക്റ്റ്. ഞാൻ മുന്നോട്ട് അരച്ച പുറകട്ടേക്ക് പോന്നു, ഇതെടുക്കുന്നു, ആരോ എടുക്കുന്നു, ആ ആക്ച്വലി ഇത് തിരിച്ച് വെക്കുന്നു, ആരോ വെക്കുന്നു, തീർക്കും ഇവിടെ. ഓക്കെ 5, 4 5, 4 ഇത് വെക്കാം, ഇത് വെക്കാം. അവന് ഇങ്ങോട്ടേക്ക് വന്നോളൂ, വലിയ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിൽക്കാം, കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് പോയാൽ ഇവൻ അടിക്കാൻ പറ്റും, കാരണം അവനും സ്പിയറല്ലേ, ഒരു ടൈൽ സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം, അവൻ ഇങ്ങോട്ട് കേട്ടോ, ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. പെർഫെക്റ്റ്. നൈസ്. ഇനി ഇവനെ കൊല്ലാൻ നമുക്ക് വലിയ പണിയില്ല. ആക്ച്വലി ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ എനിക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും, അവൻ്റെ ടേണിൽ അവൻ ചാവും. ഓക്കെ അത് വലിയൊരു ഒരടിയിട്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഓക്കെ മറ്റേ ഏരോൻ്റെ വൃത്തിയട്ടാൻ വന്നിട്ടുണ്ട്. ഓക്കെ നമുക്ക് ആദ്യം യൂണിവേഴ്സിറ്റി സ്വാപ്പ് ചെയ്യാം. ഓക്കെ എന്നിട്ട് നമുക്ക് ഇത് വെക്കാം, ഇത് വെക്കാം. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വെക്കുന്നു, ഞാൻ മുന്നോട്ടേക്ക് പോകുന്നു, ഇതിനോട് തീർക്കുന്നു,
ഞാൻ ടേൺ ചെയ്യുന്നു. സോ ഒന്നും കൂടി സ്വാപ്പ് ചെയ്ത് അവന് ഒരു എസ് പിയും കൂടി പോയല്ലോ. ഓക്കെ പെർഫെക്റ്റ്. ഞാൻ ഒന്നും കൂടി ടേൺ ചെയ്യും, ഞാൻ പുറകിലേക്ക് വന്നു, ഇതെടുക്കുന്നു, ഇവനിവിടെ തീർന്നു, ഞാൻ എൻ്റെ സ്പിയർ എടുക്കുന്നു, അവനവിടെ തീർന്നു, ഞാൻ ഇതെടുക്കുന്നു, ഇതെടുക്കുന്നു, പുറകിലേക്ക് പോകുന്നു, ഞാൻ 5 ഇത് വെച്ചാൽ ആ കുഴപ്പമില്ല, പെർഫെക്റ്റ്. ഓക്കെ ഞാൻ വിചാരിച്ച് ഞാൻ ടേൺ അധികമാവും അങ്ങനെ നിങ്ങളോ. പ്ലസ് അപ്ഗ്രേഡ് സ്ലോട്ട്, ഇതിൻ്റെ സ്ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റി ഇനി. ആ എനിക്കൊരു എക്സ്ട്രാ, ഓ അതാണ് സ്ലോട്ട് അപ്ഗ്രേഡ്. സോ ഇനി എനിക്ക് ഇനിയും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എൻ്റെ ഏരോ. ഓക്കെ നൈസ്. സോ ഇവന് നമുക്ക് ഓക്കെ ആദ്യം തിരിഞ്ഞിട്ടില്ലേ, ഇതിവിടെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പറ്റി ഇവനാദ്യം ഞാൻ തീർക്കട്ടെ. ഓക്കെ ഓ നോ, വലിയ കുഴപ്പമില്ല, ഊഫ് കുറച്ച് കുഴപ്പമുണ്ട്. ഓക്കെ ഞാൻ ഹീൽ ചെയ്യുന്നു, അത് റിസ്ക് എടുക്കുന്നില്ല. ഇവന് 3 സോ ഇവനും ഇവിടെ തീർക്കാൻ പറ്റും നമുക്ക്. വരുന്നവന് 4 സോ അങ്ങനെയാണെങ്കിൽ ഇത് വെക്കാം, ഇത് വെക്കാം. അവന് ഒരു ടേണ്, ഒരു ടേണ്, ഇവനും ഇവിടെ തീരും, പെർഫെക്റ്റ്. ആ മറ്റേ റഷ് ചെയ്യുന്നവൻ വരുന്നുണ്ട്, ഫക്ക്. ആ കുഴപ്പമില്ല, ആ ഇത് യൂസ് ചെയ്യണ്ട നമുക്ക്. ഓക്കെ 2 ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇവനെ തീർക്കാം, അവനെ തീർക്കാം. ഓക്കെ സോ ഇത് ഇവിടെ വെക്കാം, ഇത് ഇവിടെ വെക്കാം. സോ ഇവന് ഇവിടെ തീർന്നു, അവനവിടെ തീർന്നു. ഇനി 4 വരുന്നത്. സോ എനിക്ക് ഇതൊന്ന് വെക്കാം, ഇതിവിടെ വെക്കാം, ഇവിടെ തീരും, ഇവിടെ തീരും. ഇനി വരുന്ന 3 ഞാൻ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ്, ഇവനടുത്ത് അവന് ഷീൽഡ് കിട്ടിയിട്ടുണ്ട്, അതിനാ ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ വലിയ കുഴപ്പമില്ല, 3 ഇതിവിടെ വെക്കാം, ഇതിവിടെ വെക്കാം, ബൂം ബൂം, പെർഫെക്റ്റ്. ഓക്കെ അങ്ങക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ മുന്നിലുള്ളവന് ഞങ്ങൾക്ക് ആദ്യം ബാക്കിലുള്ളവൻ തീർക്കാം. സോ ഇത് ഇത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, അതിന് പറഞ്ഞിട്ടില്ല. സോ ടേൺ ചെയ്യാം, പുറകിലേക്ക് വരുക, മുന്നിലേക്ക് വരിക. ഇനി ഇതെടുക്കാം, മുന്നിലേക്ക് ഒന്നും കൂടി പോവാം. ഇനി ഫക്ക്, പുറകിലേക്ക് പോകേണ്ടി വരും. ഓക്കെ ഇന്നിന് മുന്നിലേക്ക് വരിക, ഞാൻ ഇത് വെക്കുന്നു, ഇങ്ങോട്ടേക്ക് വരാം, എന്നാൽ പിടിച്ചോ, എന്നാൽ പിടിച്ചോ. ഓക്കെ നൈസ്, ഞാൻ പുറകിലേക്ക് വരുന്നു, ഇങ്ങനെ തിരിയുന്നു, ഇവനോട് ഇരിക്കുന്നു, മുന്നിലേക്ക് പോകുന്നു. ഓ ഫക്ക്, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ വലിയ കുഴപ്പമില്ല, നമുക്ക് ഇവനോട് തീർക്കാൻ പറ്റും. നോട്ട് ഗുഡ്, നോട്ട് ഗുഡ്, നോട്ട് ഗുഡ്. നൈസ്, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നു, തേണേന്ന് ഓന്നോ മറ്റോ റഷ് ചെയ്ത് വരുന്നുണ്ട്. അവൻ ഒരു ഡാമേജ് ചെയ്യും, പക്ഷെ അവൻ റഷ് ചെയ്ത് വരുന്നത് പ്രശ്നമാണല്ലോ. ഓക്കെ ഓക്കെ നൈസ്, അവനെ തീർത്ത്. ഇത് ഇത് വലിയ കുഴപ്പമില്ല, ബൂം ബൂം, കഴിഞ്ഞില്ലേ. ഇവന് ഇവിടെ തീർക്കാൻ പറ്റും എനിക്ക്. ഓക്കെ സ്പിയറിൻ്റെ ചങ്ങായി വരുന്നുണ്ട്, അത് അത്ര ഒരു നല്ല പരിപാടിയല്ല. ഓക്കെ എന്നിട്ട് ഇതിവിടെ വെക്കുന്നു. സോ ഇതിൽ ഇവൻസ് ആവും, സ്പിയറിൻ്റെ ചങ്ങായി വരുന്നത് പുറകിലേക്ക് വന്നു, ഇതിവിടെ വെക്കുന്നു. ഓക്കെ ബൂം ബൂം, ഓക്കെ നൈസ്. എൻ്റെ അമ്മൂ, ഞാൻ കുറച്ച് ഇൻറ്റൻസ് ആയിരുന്നു. ഓക്കെ +1 സ്ലോട്ട് അപ്ഗ്രേഡ്, റീ റോള്. വാറിയർ ഗെയിമിൽ റാൻഡം ഇസ് എ ടൈൽ ഇൻ ടു എ ന്യൂ 1, ഓൾ അപ്ഗ്രേഡ് വിൽ ബി റാൻഡം. അത് വേണ്ട. +1 ഡാമേജ് നമുക്ക്, നമ്മളെ കത്തീൻ്റെ ഡാമേജ് അല്ല, നമുക്ക് നമ്മൾ ഗ്രാപ്ലിംഗ് ഹുക്കിൻ്റെ ഡാമേജ് കൂട്ട്. ഓക്കെ വെയിറ്റ്, ബോസ് ഇത്? ഓ നോ, എനിക്ക് 1 ആടോ. റീചാർജ് ടൈലിൽ സ്പെഷ്യൽ കൂൾ ഡൗൺ, അടിപൊളി. ആ കാര്യത്തിൽ തീരുമാനമായി ബോസ്. ബും ബും ബും, ഓക്കെ ഒരു കണക്ക് നന്നായി. ഓക്കെ അവന് ഇതുണ്ടായിന്, അവന് സ്പിയറ. ഞാൻ ചത്തു വിട്ടോ ഇവിടെ, ബൈ ദ വേ ഞാൻ ഇവിടെ ചത്തു വിട്ടോ, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ. ഫക്ക് നോ, എടാ അത് 6 ഉണ്ടായി ടീൻ്റെ തൊട്ട് മുന്നിൽ റൗണ്ട്, കുറേ അടി എനിക്ക് കിട്ടി. ഛേ ബോസ്, അതായിരുന്നു ഷോഗണ് ഷോ ഡൗൺ. സംഭവം കണ്ടില്ല, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം, ഇൻട്രസ്റ്റിങ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഗെയിം. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ കളിച്ചതാണ്, എനിക്ക് ഇഷ്ടമായി. അവിടെ ബെസ്റ്റ് ടൈം ഉണ്ടോ? 39 ഞാൻ ഫൈനലാണോ എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കുറേ, അതെ ഷോഗൺ സ്ലെയർ ഉണ്ട്, ഡിഫീറ്റ് ദ ഷോഗൺ. എനിക്ക് തോന്നുന്നു ഞാൻ ഫൈനലിൽ എത്തിനി, അങ്ങനെ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എനിക്ക് വേണ്ട കുറച്ച് ഇത് അച്ചീവ്മെൻ്റ് ഈ സംഭവം. സോ ഞാൻ ഫൈനലിൽ എത്തിയിട്ടുണ്ട്, ഞാൻ ബീറ്റ് ചെയ്തില്ലയോ എനിക്ക് അത്ര ഓർമ്മയില്ല. ബോസ് അപ്പോൾ അതായിരുന്നു ഷോഗൺ ഷോ ഡൗൺ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. വൺസ് അഗൈൻ താങ്ക് യു ഗോമൺ സ്റ്റുഡിയോ ഫോർ പ്രൊവൈഡിങ് മി ദ കീ. ബോയ്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ തന്നെ കാണാം. ഓക്കെ അപ്പോൾ ബൈ ബൈ.